ഓഹോ, വിരിയാലൊരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. ഈ അഞ്ചാമത്തെ മരുമോളുണ്ടല്ലോ, അധിക കാലം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇവിടെ കണ്ടാലുണ്ടല്ലോ എന്റെ അമ്മായിയമ്മയായിട്ടാ തോന്നുന്നത്. അമ്മ ഇവര് കൂടുതൽ അഡ്വാൻസ്ഡ് ആയി തോന്നുന്നു. ഇനിയിപ്പോ ചേട്ടന്റെ അഞ്ചാമത്തെ വിവാഹാലോചന ആയിട്ട് വന്നതായിരിക്കും ഇവര്. ചേട്ടാ, ഇവര് വിവാഹം കഴിച്ച പല്ലക്കിലാണോ ആംബുലൻസിലാണോ കൊണ്ടുവരാൻ പോകുന്നത്? അയ്യോ, ഏതെങ്കിലും കിളവി ലഹങ്കയും പാൻറും ഒക്കെ ഇട്ടോണ്ട് വന്നാ അവളെ ഞാൻ എന്റെ മകന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കോ? അതെ അമ്മേ. നമസ്കാരം, നമസ്കാരം. എനിക്കറിയാം നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേന്ന്. തൊഴുതുകൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക. അയ്യോ, എന്നോട് ഈ വീട്ടിൽ വരാനാണല്ലോ ഭഗവാൻ പറഞ്ഞത്. എനിക്കറിയാം ആരാ പറഞ്ഞെന്നും എന്തിനാ പറഞ്ഞെന്നും. ഇത് പറഞ്ഞ ആളോട് ഞാൻ തന്നെ പറഞ്ഞോളാം. എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അയ്യോ, ഒരു ജോലി ചെയ്യാൻ വന്നതാ, ആ ജോലി പൂർത്തിയാക്കട്ടെ ആദ്യം. എനിക്ക് ജീവനുള്ള കാലത്തോളം ഇതൊന്നും ഇവിടെ നടക്കില്ല, പുറത്തിറങ്ങിപ്പോ. മോളെ, ഇത്രയും മര്യാദയില്ലാതെ സംസാരിക്കുന്നത് എന്തിനാ? എന്ന് വേണേലും ചെയ്യാം. എന്നെ മകളായി കണ്ടിട്ട് എന്റെ മകനെ കല്യാണം കഴിക്കാനാണോ വന്നത്? എന്ത് കാര്യമാ പറയുന്നത്? ഞാൻ നിന്റെ മകനെ എങ്ങനെ പ്രേമിക്കും? എന്നെ ഒന്ന് നോക്ക്, ആരെങ്കിലും പറയുമോ ഞാൻ വിവാഹം കഴിക്കാൻ വന്നതാന്ന്? ശാന്തി, നമസ്കാരം. ആർക്ക് വേണം നിന്റെ നമസ്കാരം? വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി. അമ്മായി വഴക്ക് പറഞ്ഞാണ് ശാന്തി അല്ലേ? അല്ല, ഇങ്ങനെ അണിഞ്ഞൊരുക്കി വന്നത് എന്തിനാ? അമ്മായി, ഇത് ശാന്തി, എന്റെ നാടകത്തിലെ വല്യമ്മയുടെ വേഷം ചെയ്യുന്ന ആളാ. കൊള്ളാം. ഈ സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ വന്നതാ. ഇന്ന് പിടിച്ചോ സ്ക്രിപ്റ്റ്. ക്ഷമിക്കണം, കാർത്തിക്കിന്റെ ഒരു കല്യാണം നേരത്തെ കഴിഞ്ഞുപോയി. എന്ന് വെച്ചാ എന്താ ഈ പറയുന്നത്? ഒരാൾക്ക് ഒരു കല്യാണം അല്ലേ നടക്കൂ? ആ, അത് തന്നെ നടന്നത്. പൊയ്ക്കോളൂ. എവിടെ പോയി എല്ലാരും? അമ്മേ, ശരിയായ രീതിയിൽ എന്റെ പ്രാണനായ ഭർത്താവിന് ജോലിക്കാര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ എപ്പോഴും കഴിയുമാറാകട്ടെ. ഓഫീസിൽ പോകുന്നതിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതാ ചേച്ചി. കാർത്തികേട്ടാ, പ്രാതല് കഴിക്കുന്നില്ലേ? എനിക്ക് പരിപ്പ്, ചപ്പാത്തി, പൂരി, ദോശ, ഇഡ്ലി ഇതെല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനെല്ലാം ഉണ്ടാക്കിയല്ലോ. അല്ല, ഇതെല്ലാം കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് ചേച്ചിക്ക് അറിയില്ലല്ലോ താങ്കൾക്ക് എന്താണ് ഇഷ്ടമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയത്. കുറച്ചെങ്കിലും കഴിക്കൂ. ഞാൻ ചായ കുടിച്ചിട്ട് പോയിക്കോളാം. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചി ചായ, തുളസി ചായ, കശ്മീരി ചായ, മസാല ചായ. ശ്വാസം എടുത്തിട്ട്. കാർത്തിക് ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാർത്തിക് ചേട്ടാ. ഞാൻ ഇന്ന് സ്റ്റേറ്റസ് ഇടാൻ പോകുന്ന എന്താന്ന് അറിയോ? ഹസ്ബൻഡ് എക്സ്പയർഡ്. താങ്കളെ പുറത്തു പോവല്ലേ? പുറത്തു പോകുമ്പോ എക്സ്പയറി എന്നല്ലേ പറയോ? എക്സ്പയർഡ് എന്ന് പറയുന്നത് മരിച്ചു പോകുന്നതിനെയാ. വീട്ടിൽ നിന്ന് പോകുന്നല്ല. എഴുതിക്കോ, ഹസ്ബൻഡ് ലീവിംഗ് ഫോർ ഷോപ്പ്. ശരി ശരി. കാർത്തിക് ചേട്ടാ, സ്പെല്ലിംഗ്? യെസ്. സോറി, അടുത്ത നാടകത്തിൽ അന്തനായിട്ടാ ഞാൻ അഭിനയിക്കുന്നത്. അതിനുവേണ്ടി പരിശീലിച്ചോണ്ടിരിക്കുക.
സുവായ് മേര മോർ ഇല്ല വേവ്രിഷസ്. കടയിൽ പോയാണല്ലോ എല്ലാരും പണം ഉണ്ടാക്കുന്നത്, പക്ഷേ യഥാർത്ഥ സമ്പാദ്യം ഉണ്ടല്ലോ അത് സ്നേഹം മാത്രമായിരിക്കണം. വിയാ വിയാത്തോ, പെട്ടെന്ന് വരണം. പെട്ടെന്ന് വരാം. വാളിയ, ഇങ്ങോട്ട്. എങ്ങോട്ട്? നോക്കുമ്മേ, നാലിന്റെയും പരാക്രമം. ഇനി അഞ്ചാമത്തേത് കൂടി വന്ന ഇവിടെ കണ്ണില്ലാത്തവന്റെ കാര്യം ഇരുട്ടി തന്നെയാ. പക്ഷെ കൈ നീട്ടി എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ആരാണ് ഇവിടെ? എടാ പൊട്ടാ, ചെവി കേട്ടൂടെ നിനക്ക്? ഓ, അമ്മയായിരുന്നു. താഴെ ഇറങ്ങടാ, ഇന്ന് കാർത്തിക്കറ്റ് കൂടെ ഞാൻ തന്നെ പോകും. അമ്മേ 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 എന്നൊന്നും വിളിക്കണ്ട, പോ. ഇനി ഒരു മരുമകളും കൂടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇന്ന് നിന്റെ കൂടെ വരും, നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഇനി എന്ന് നീ എന്നെ കൂടെ കടയിൽ കൊണ്ടുപോയിക്കോണം. നാല് മരുമക്കളുടെ കൂടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ കടയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ അമ്മേ? വെറുതെ ഇരുന്ന് ബോറടിക്കില്ലേ? എന്റെ പൊന്നുമോനെ, ഇവിടെ ഇവളുമാരുടെ കൂടെ ഇരിക്കുന്നതിലും നല്ല നിന്റെ കൂടെ നിൽക്കുന്നതാ. ഇനി നീ മരുമക്കളുടെ വക്കാലത്ത് എടുക്കും, ഞാൻ കണ്ടതല്ലേ. നീ നീ എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നേന്ന് നാലെണ്ണം വന്നപ്പോ നീ അമ്മേ മറന്നു കളഞ്ഞല്ലേ. എന്റെ അമ്മേ, അമ്മയുടെ സ്ഥാനം ഭഗവാന് പോലും എടുക്കാൻ പറ്റില്ല, പിന്നെയാണോ നാല് മരുമക്കൾക്ക്? അമ്മേ എന്തു പറ്റിടാ? ശിവഭഗവാൻ അഞ്ചാമത്തേനും കൊണ്ടുവന്നോ? അതല്ല, കിഷോർലാൽ. കിഷോർലാലോ? എന്റെ അമ്മേ, കിഷോർലാൽ അമ്മയുടെ ചിട്ടിന്ന് 1.5 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയില്ലേ? അവനാ. ആറു മാസമായിട്ട് അവൻ ഫോൺ എടുക്കുന്നേയില്ല. ഇന്ന് തന്നെ അവനെ പൊക്കിയിരിക്കും. അമ്മേ, അമ്മ നോക്കിക്കോ. നോക്ക, നമ്മുടെ പൈസ തരാതെ അവൻ പുതിയ വണ്ടി എടുത്തിരിക്ക. അമ്മ നോക്കിയോ അമ്മേ, ഇന്ന് അവൻ പൈസ തന്നില്ലെങ്കിൽ ആ വണ്ടിയുടെ എഞ്ചിൻ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരും. പിടിക്കമ്മേ. കിഷോർലാൽ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ. അല്ല, ഇതുവരെ എവിടെയായിരുന്നു നിങ്ങൾ? കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. ആ, അത് സാരമില്ല, അങ്ങോട്ട് പോവും, മൂന്നാമത്തെ നമ്പറിലേക്ക്. ആ, ഇതാ അങ്ങോട്ട് ചെല്ലു. കല്യാണമൊക്കെ കഴിഞ്ഞെന്നോ? കിഷോർലാൽ, നീ ഇന്ന് പെട്ടത് തന്നെ. പറയൂ പറയൂ, എന്താ പ്രശ്നം? എന്നോട് പെട്ടെന്ന് പറ. അയ്യോ, നിങ്ങൾ എന്നാ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അയ്യോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വരൻ എങ്ങോട്ടോ ഓടിപ്പോയി. അയ്യോ, വരൻ നിങ്ങളെയല്ലേ? നിങ്ങളെയല്ലേ പയ്യനെ കൊണ്ടുവന്നത് ഞങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടി? അയ്യോ, നമ്മുടേതല്ല, മകളുടേതല്ലേ. അയ്യോ, മകള് നമ്മുടേതല്ലേ. അയ്യോ സഹോദര, എന്തെങ്കിലും ഒന്ന് പറ. അതെ, കേൾക്കാമോ? ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പറയാതെ പോകുന്നത്. ഹലോ, 27-ാം നമ്പർ വരൻ ഓടിപ്പോയി. അവരുടെ കുടുംബം ഉണ്ടല്ലോ. എനിക്ക് എന്തായി കാണിക്കുന്നത്? ഞാൻ എന്തു പറയാനാ അവരോട്? അതെ, എന്റെ കാർത്തിക് ഈ കുരുക്കിനകത്താണോ വന്ന് പെട്ടത്? എന്നെ അപമാനിക്കുന്നതിന് മുമ്പ് നീ എന്നെ രക്ഷിച്ചു. ആ പൂജാരി, ചടങ്ങ് തുടങ്ങിക്കോ. മോളെ, ഒന്നും വിചാരിക്കല്ലേ. അമ്മേ, ഈ കരച്ചിൽ നടകൊന്നും നിർത്ത്. വലിയമ്മ മരിച്ചു പോയില്ലേ, ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന തിരിച്ചു വരുമോ? അല്ലിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഓടിപ്പോയി കല്യാണ ചെക്കൻ തിരിച്ചു വരുമോ? പിന്നെന്താ, ഞാൻ എല്ലാവർക്കും ലഡു കൊടുക്കണമായിരുന്നോ? എന്റെ മകളുടെ പയ്യൻ ഓടിപ്പോയതിന്റെ പേരിൽ ലഡു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. എന്നെ വിവാഹം ചെയ്യാൻ ഒരു പയ്യൻ തീർച്ചയായും വരും. നിന്റെ പയ്യൻ തലപ്പാവിനെ ഓടി പിടിപ്പിക്കാൻ പോയതല്ല തിരിച്ചു വരുമെന്ന് പറയാൻ.
പയ്യൻ ഇവിടെ നിന്ന് ഓടിപ്പോയത്. അയാൾ ഓടിപ്പോയാൽ എന്താ, അതിന് പകരം വേറൊരാൾ വരും. എന്തായാലും എന്റെ വിവാഹം 27 നമ്പർ പയ്യനുമായിട്ട് തന്നെ നടക്കും. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതിരിക്കുന്നേ, കൂൾ ഡൗൺ. എങ്ങനെ സമാധാനിക്കും മോളെ, എന്റെ തലയിലെടുത്ത് അങ്ങനെ ആയിപ്പോയി. ചേട്ടാ നിങ്ങളുടേതല്ല നമ്മുടെ. അതെ, ഞാൻ ഇവിടെ ഉള്ളതല്ലേ. അമ്മേ, ഇന്നോ ഈ വെള്ളം കുടിക്കും. മേഡം നിൽക്കൂ, എങ്ങോട്ട് പോവാ? മണ്ഡപം അവിടെയാണ്. നമ്പർ എത്രയാ താങ്കളുടെ? കിഷോർ ലാൽ, അവിടെ നിൽക്കൻ. കിഷോറെ, നീ വധുവിന്റെ വേഷം കെട്ടിയല്ലേ, ഞാൻ വരന്റെ വേഷം കെട്ടി നിന്നെ പിടിക്കോടാ. ഞാൻ അവിടുന്ന് ഓടി വരിക. അമ്മേ, നിർബന്ധിച്ചോ? നിർബന്ധിച്ച് കല്യാണം നടത്തുന്നതിന്റെ വിഷമം എനിക്കറിയാം മോനെ. എന്റെ കാർത്തിക്ക് ഇത് എവിടെ പോയി? നമസ്കാരം ആന്റി. ആന്റി, കാർത്തികേട്ടനെയാണോ അന്വേഷിക്കുന്നേ? കാർത്തികേട്ടൻ ടൗൺ ഹാളിലുണ്ട്, അവിടെ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്ത്. ടൗൺ ഹാളിലോ സമൂഹ വിവാഹം? എന്റെ മോനെ, എടാ കള്ള കിഷോറെ, നീ എന്നെ പറ്റിച്ച് മുങ്ങാൻ കരുതിയല്ലേ. സോറി 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 മാഡം, വെരി സോറി. ഞാൻ നിങ്ങളെയല്ല, ഞാൻ വേറൊരാളെ അന്വേഷിച്ച് വന്നതാ. സോറി, കുടിച്ചോ, വെള്ളം കുടിച്ചോ, കുടിച്ചോ. ഞാൻ പറഞ്ഞില്ലേ 27 നമ്പർ വരുമെന്ന്. ഇതിനകത്താണോ വന്ന് പെട്ടത്? ഞാൻ പറഞ്ഞില്ലേ 27 നമ്പർ വരൻ വരുമെന്ന്. എന്ത്? അതെ അച്ഛാ, ഇപ്പൊ ഞാൻ പുറത്ത് കണ്ടതേ ഉള്ളൂ. 27 നമ്പർ ഷെർവാണി ധരിച്ചു നിൽക്കുന്നു. 27 നമ്പർ ഷെർവാണി ധരിച്ച പയ്യനോ? എങ്കിൽ ആ പയ്യനെ പറ്റി ഒന്ന് അന്വേഷിക്കണമല്ലോ. വേറെ ഏതെങ്കിലും പയ്യന് 27 നമ്പർ ഷെർവാണി ധരിച്ചു വന്നതാണെങ്കിലോ? അമ്മേ, ഞാനത് അന്വേഷിച്ചു കഴിഞ്ഞതാണ്. ആരോട്? ശിവശങ്കറിനോട്. ശിവശങ്കറിനോ? ഓ, ആ പാൽക്കാരനോടോ? പാൽക്കാരൻ ശിവശങ്കർ അല്ലമ്മേ, സാക്ഷാൽ ശിവഭഗവാൻ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം. ശിവഭഗവാനോ? അതെ, ഇന്നലെ എന്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രതിഭ, നാളെ അവിടെ എന്തുണ്ടായാലും ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റം തന്നെ ഉണ്ടായാലും നീ നിന്റെ ആഗ്രഹം വിട്ടുകളയരുതെന്ന്. നിന്റെ വിവാഹം നടന്നേ മതിയാവും, അതും 27 നമ്പർ പയ്യനുമായിട്ട് തന്നെ. 27 നമ്പർ പയ്യൻ വന്നു കഴിഞ്ഞു. കിട്ടിപ്പോയി, കിട്ടിപ്പോയി 27 നമ്പർ, കിട്ടിപ്പോയി. ഞാനല്ല. അതെ, നീ നീ തന്നെ 27 നമ്പർ, നീ തന്നെ അല്ലേ മോനെ? നീ എന്താ ഈ നോക്കുന്നത്? അവിടെ വലം വെക്കുന്നിടത്ത് പോയി ഇരിക്കും മോനെ. അയ്യോ, ഞാൻ അതല്ല, ഞാൻ കിഷോർ ലാലിനെ നോക്കിക്കൊണ്ടിരുന്നത്. ചുമ്മാ. അയ്യോ, കിട്ടിപ്പോയി, കിട്ടിപ്പോയി. എന്റെ പൊന്നു മോനെ, നീ വന്നിട്ട് ഈ പാവപ്പെട്ടവന്റെ ആഗ്രഹം സാധിച്ചു എന്നല്ലോ, സന്തോഷമായി. ഞങ്ങൾ എന്ത് പറയാനാ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. അമ്മേ, വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ.
മൂന്ന് വർഷമായി ഞങ്ങൾ ഇവളുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. സ്ത്രീധന കാരണം കൊണ്ട് അത് നടന്നില്ല. അങ്ങനെ സമൂഹ വിവാഹത്തിൽ ഇവളുടെ പേര് കൊടുക്കാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ഇവളുടെ പയ്യൻ ഓടിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആ കിഷോർ ലാലിനെ അന്വേഷിച്ചു വന്ന. അയ്യോ കിട്ടി, അമ്മേ പൈസ ഇപ്പൊ ഇല്ല. അമ്മേ പൈസയുടെ കാര്യമൊക്കെ പിന്നെ. കാർത്തിക് എവിടെയാണെന്ന് പറ. കാർത്തിക് മണ്ഡപത്തിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭരണമായിട്ട് എന്നെ മാത്രം കിട്ടിയോ? ഭഗവാനായിട്ട് നിന്നെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഈ ആളുകളെല്ലാം എന്നെ അപമാനിക്കുന്നതിന് മുമ്പ് നീ എന്നെ രക്ഷിച്ചു. ഇവന് നമ്മുടേതാകാൻ പോകല്ലേ. പൂജാരി ചടങ്ങ് തുടങ്ങിക്കോ. മോളെ ഒന്നും വിചാരിക്കല്ലേ. എന്ത്? മകളോടല്ല, ഇവനോട്. അതെ, മകളിനി ഇവന്റേതല്ലേ. പൂജാരി ഭഗവാനെ. പുത്ര, നിന്റെ വിധിയിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അയ്യോ, ഇപ്പൊ തന്നെ വീട്ടിൽ നാലെണ്ണം ഉണ്ട് പ്രഭു. ഇനി അതിന്റെ കൂടെ ഇതും കൂടി വേണോ? നിനക്ക് എന്താണോ വേണ്ടത് അത് നിന്റെ കയ്യിലുണ്ട്. നിനക്ക് എന്ത് കിട്ടുമോ അത് നിന്റെ കയ്യിലുള്ളതല്ല. ഇതിനാണ് വിധിയുടെ വിളയാട്ടമെന്ന് പറയുന്നത്. നിന്റെ അമ്മ എന്നോട് എന്ത് വരമാണോ ചോദിച്ചത് അത് ഞാൻ ഇപ്പോൾ പൂർത്തിയാക്കുന്നു. ഇന്ന് നിന്റെ വീട്ടിൽ കുന്തിദേവിയുടെ മനസ്സിലെ അഞ്ചാമത്തെ ഗുണവും പ്രവേശിച്ചിരിക്കും. ഈ കന്യക നിന്റെ അഞ്ചാമത്തെ ഭാര്യയായിരിക്കും. എഴുതാനും വായിക്കാനും അത്യധികം അറിയാവുന്ന പ്രതിഭാശാലിയുടെ പൂർണ്ണ രൂപമാണ് പ്രതിഭ. എന്റെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പൊയ്ക്കോളൂ, നിന്റെ ജീവിതം മംഗളകരമായിരിക്കട്ടെ. സമൂഹവാഹം കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് പൂജാരി മന്ത്രം ചൊല്ലുന്നത്? അത് 27 നമ്പർ മണ്ഡപത്തിലെ കല്യാണം നടക്കുമല്ലേ. എന്നെ വിടമ്മേ, എന്റെ അനുവാദമില്ലാതെ ഒരു കല്യാണം നടത്താൻ പോവാ. ഞാൻ അവിടെ നിന്ന് ഓടി വരിക അമ്മേ. ഇതെല്ലാം നിങ്ങളുടെ സഹോദരിമാരാണ്. ഞാൻ സുന്ദരി. ഞാൻ പ്രാർത്ഥന. ഞാൻ അടുക്കളയിൽ അടുക്കളക്കാരി. പ്രേമപൂരിതം. സഹോദരി കുറച്ചടുത്ത് നിൽക്കൂ, കുറച്ചടുത്ത്, കുറച്ചും കൂടി. ഇതെന്താണ് ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്? ചേട്ടാ,
ചേട്ടത്തിമ്മയാണോ? പ്ലീസ്. ചേച്ചി, അഞ്ചാമത്തേണ് വന്നിരിക്കുന്നു. അഞ്ചാമത്തെയാണ്. നമസ്കാരം. ഹായ് അമ്മേ, ഇവരൊക്കെ ആരാണ്? കുസുമം, ഇവളോട് പറയേ ഇവരെല്ലാം ആരാണ്? ചേട്ടത്തി, ഇത്രയും മനസ്സിലാക്കി ഇവരെല്ലാം സഹോദരിമാരാണ്. അത് ശരി. കാർത്തിക്കേട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ സഹോദരി ഞാനാണ്. ഇതെല്ലാം നിങ്ങളുടെ സഹോദരിമാരാണ്. ഞാൻ സുന്ദരി. ഞാൻ പ്രാർത്ഥന. ഞാൻ അടുക്കളയിൽ അടുക്കളക്കാരി. പിന്നെ ഞാൻ ജസ്വി. പ്രേം ദ മോർ. പിന്നെ താങ്കൾ ജ്ഞാനം വർദ്ധിപ്പിച്ച് അഖണ്ഡ സരസ്വതിയെ പ്രാപിച്ച് പഠിക്കുന്നവൾ. എഴുതാനും വായിക്കാനും അറിയാവുന്നവളെന്ന്. മതി, ഇതിനു വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നത്. ഇപ്പൊ അമ്മായിയുടെ മനസ്സിൽ ആനന്ദം അലയടിക്കല്ലേ. അമ്മേ, ശിവഭഗവാന്റെ വരദാനം പൂർത്തിയായി കഴിഞ്ഞു. ഭഗവാൻ പറഞ്ഞതുപോലെ ഇപ്പൊ താണ്ടി അഞ്ചെണ്ണം വന്നു കഴിഞ്ഞു. സഹോദരി വന്നാലും അങ്ങോട്ട് ചെല്ലു, ചെല്ലു, വരൂ, 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 വരൂ. ചെല്ലളിയാ, ഹലോ. ഇതും കൊണ്ട് എവിടെ പോവാ? ടൂറ് പോവാണോ? ഇങ്ങിതാ ചെല്ലു, ചെല്ലു, ചെല്ലേ. ആഹാ, കൊള്ളാം. ഒന്ന് അടുത്ത് നീക്ക്, അടുത്ത്, അടുത്ത്. എന്താ നോക്കിയിരിക്കുന്നത്? പെട്ടെന്നാവട്ടെ, ചെല്ല്. എല്ലാവരും ഒന്ന് ഹാപ്പി ആയേ. അളിയോ, ദേ ഇവിടെ. ഇങ്ങനൊരു കാഴ്ച ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. റെഡി, സ്മൈൽ. ഇത് നോക്ക്, സമൂഹ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. കാർത്തികേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹത്തിന്റേത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഞാൻ മാത്രമാണ്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. മാതി മറന്ന് സന്തോഷിച്ചു, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അഞ്ചാമത്തോളുണ്ടല്ലോ, യുദ്ധം തുടങ്ങി. ശിവഭഗവാൻ ഇത് പറയാൻ മറന്നുപോയി. നാലഞ്ച് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ശബ്ദം ഉണ്ടാകും. ഇവിടെ നോക്ക്, ഞാൻ അഞ്ചു വരെ എണ്ണും. അവരവരുടെ സാധനങ്ങൾ എടുത്ത് പൊയ്ക്കോണം ഇവിടുന്ന്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്.